അഞ്ചു കാര്യങ്ങളെ കൊണ്ടാണ് മഹബത്ത് ഉണ്ടാവുക തങ്ങളെ സ്നേഹിക്കാൻ അഞ്ചു കാരണങ്ങൾ വേണം ഒന്ന് ഹബിബായ് സല്ലാഹു അലൈവിസ്ല തങ്ങളെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സുന്നത്തിഹി ഇത്തിബല്ലാഹുഅലി വസ്ലം ഹബിബായ് തങ്ങളെ ഇത്തിബായ് ചെയ്യണം ഹബിബായി തങ്ങളെ പിൻവച്ചണം സൊല്ലാഹുഅലി വസ്ല്ലം ഒക്കെ തറത്തു ചെഅ ഹബീബായ തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്തു ചെല്ലണം അള്ളാഹുദ് വർദ്ധിപ്പിക്കാൻ തോഫീക്ക് നൽകട്ടെ പിന്നെ വക്കിറാത്തു സീറച്ചിഹി നബി തങ്ങളുടെ ചരിത്രം പഠിക്കണം അവിടുത്തെ സീറ വായിക്കണം ജീവചരിത്രം നമ്മൾ അറിയണം സൊല്ലാഹു അലഹി വസ്ല്ലം അവിടുത്തെ സീറ നമ്മൾ അറിയണം ഹബീബായ തങ്ങളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ യുവതലമുറ ഹബീബിനെ അറിയണം അവിടുന്ന് നമ്മുടെ കൊതുകത്താണ് നമ്മുടെ മാതൃകയാണ് എങ്ങനെയാണ് ഹബീബ് മാതൃകയാകുന്നത് നമ്മൾ അതറിയണം അള്ളാഹു സുബ്ഹാനഹു വച്ചാല ജീവിതത്തിൽ ഒരുപാട് പഠിക്കാൻ തോഫീക്ക് ചെയ്യട്ടെ പിന്നെ പറഞ്ഞു അച്ചു ഹദീത് ഹി പഠിക്കണം ചില ഹദീദുകളൊക്കെ രണ്ട് വാക്ക് അല്ലു കണ്ണേർ സത്യമാണ് രണ്ട് വാക്കിയുള്ളൂ ഹദീസാണ് നൂറ് ഹദീസോ ആയിരമോ അയ്യായിരമോ എത്രയാണ് ഹദീസുകൾ ചെറിയ ചെറിയ ഹദീസുകൾ പഠിക്കാൻ പറ്റിയത് അത് പഠിക്കാൻ നമ്മൾക്കുണ്ടായില്ലെങ്കിൽ എന്തോ ഹെബ്ബാദങ്ങളോട് പിന്നെ പറ അവസാനത്തേത് ആലിമീങ്ങൾ പറയാണ് വസ്തുഹത്തുൽ മൊഹബീൻ പുണ്യൻ ഹബീബായി തങ്ങളെ സ്നേഹിക്കുന്ന മൊഹബീങ്ങളുടെ കൂടെ ഇരിക്കണം മഹബത്തിൻ്റെ സദസ്സുകൾ മൗലിദിൻ്റെ സദസ്സുകൾ മഹബത്തിൻ്റെ സദസ്സുകളാണ് സൊലാത്തിൻ്റെ മജിലിസുകൾ മഹബത്തിൻ്റെ മജലിസാണ് അൽമിൻ്റെ മജിലിസുകൾ മഹബത്തിൻ്റെ മജലിസാണ് പുണ്യനിബിതങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജിലിസുകൾ മഹബത്തിൻ്റേതാണ് മഹബത്തിന് പ്രത്യേകത ഉണ്ട് അത് പടരും മഹബ്ബത്തിൻ്റെ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് പടരും നമ്മുടെ കൽബിലേക്ക് പടരും അങ്ങനത്തെ ഒരു മജ്ലിസായി നമ്മുടെ മജലിസൈൻ അള്ളാഹു സ്വീകരിക്കട്ടെ അലമ ഇബുൽ തങ്ങൾ പറഞ്ഞ ഒരു വലിയൊരു ആശയമാണത് സൊഹബത്തുൽ മൊഹിബീൻ മൊഹിബീങ്ങളുടെ കൂടെ ചെന്നിരിക്കണം മഹബ്ബത്തുള്ള ആളുകളുടെ കൂടെ ചെന്നിരിക്കണം അവരുടെ സ്വലാത്ത് അവർ ചൊല്ലുന്ന അവരുടെ എബാദത്ത് അവർ ഹബീബിനെ കുറിച്ച് പറയുന്നത് സൊല്ലു അലൈ വല്ലം മന്നഹബ്ബൈൻ അക്സർമിൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ സത്യമല്ലേ അത് നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് തിന്മ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിന്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വ്യഭിചാരം ഇഷ്ടപ്പെടുന്നവരാ കഥ ആയിരിക്കും പറയാം കള്ളുകൂടി ഇഷ്ടപ്പെടുന്നവരാ കഥയായിരിക്കും പറയാം നന്മ ഇഷ്ടപ്പെടുന്നവർ അതിനെക്കുറിച്ച് പറയും നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അക്സോറമിന് ആളെ നിങ്ങൾ കൂടുതലായി പറയൂലേ അങ്ങനെയാണെങ്കിൽ അഷറഫ് അൽ ഖൽക്ക സല്ലാഹലി വസല്ല തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളോട് നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ആ ഒരു ഹബീബിനെക്കുറിച്ചുള്ള ദിക്കറ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം അത് മഹബത്തിൻ്റെ ഒരു ഭാഗമാണ് അള്ളാഹു നമ്മളെ മുഹബീങ്ങൾ ചേർത്തി തരട്ടെ അള്ളാഹു മുഹബീങ്ങൾ ചേർത്തി തരട്ടെ തങ്ങളോടുള്ള മഹബത്തിൻ്റെ കാരണങ്ങളിൽ പറഞ്ഞ അഞ്ചിൽ ഒന്ന് പറയാൻ വിട്ടുപോയത് തെർക്കുൽ മാസ്വി അവിടുന്ന് മാസൂമാണ് തങ്ങളെ സല്ലാ വസ്ല്ലാം അവിടുന്ന് പാപ സുരക്ഷിതരാണ് അതുകൊണ്ട് അസ്മത്ത് നമ്മളെ കൊണ്ട് ആവില്ല നമ്മൾ നമ്മൾ മാസൂമീങ്ങളല്ല മാസൂമെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് പാപങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയാണ് അതുകൊണ്ട് പരമാവധി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നാലേ മഹബത്ത് നമ്മുടെ കൽബിലേക്ക് വരുള്ളൂ മഹബത്തിൻ്റെ ഒരു റിക്വയർമെൻറ്റ് അതാണ് തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കണം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ എത്ര വലിയ പാപങ്ങൾ നമ്മൾ സംഭവിച്ചു പോയാലും അള്ളാഹുവിനി ഞങ്ങൾക്ക് മാപ്പ് നൽകേണമേ എന്ന് റബ്ബിനോട് തോബ ചെയ്ത് മടങ്ങാം അള്ളാഹു നമ്മുടെ തോബയെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമ്മുടെ എല്ലാവിധ പാപങ്ങളും ചെറുതും വലുതുമായത് നാവുകൊണ്ടും മനസ്സുകൊണ്ടും കർമ്മങ്ങളിലൂടെയും ഒക്കെ സംഭവിച്ചു പോയത് അള്ളാഹുവിനി നിങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ ഞങ്ങളോട് ബന്ധപ്പെട്ട സ്നേഹിതന്മാർ അള്ളാഹുവേ കൊണ്ട് വസിയത്തെ ചെയ്തവർ ഞങ്ങളുമായി കടപ്പാടുള്ളവർ ബന്ധമുള്ളവർ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേറ്റം വരാനെ പ്രത്യേകിച്ച് വിശേഷിച്ച് നമ്മുടെ മാതാപിതാക്കൾ സാധുന്മാർ ഗുരുനാഥന്മാർ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ വരാനെ അഷ്മത്ത് നമുക്ക് നിബിദ്ധങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഒരു വിഷയം അതാണ് അവിടുന്ന് അസുമാണ് പാപ സുരക്ഷിതരാണ് അപ്പോൾ പാപങ്ങൾ ചെയ്യാതെ മാക്സിമം നമ്മൾ ഹബീബായ തങ്ങളുടെ എത്തിപ്പായയിലേക്ക് നമ്മൾ ചേരണം തെ തെറ്റുകളങ്ങാൻ സംഭവിച്ചു പോയാൽ ഉടനെ തോബ് ചെയ്യാം അള്ളാഹുദ്ദീൻ നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ പിന്നെ അലൻ നബി സൊല്ലാഹുലിസ്വലം തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം സൊലാത്തിൻ്റെ ഫായിദ പറഞ്ഞെടുത്ത് നാൽപ്പത് ഫായിദ നൂറ് ആയിരം ഫായിദകൾ അവർ എഴുതിയ മഹാന്മാരുണ്ട് ആയിരം അതിലേറ്റവും ശ്രേഷ്ഠമായ ഒരു ഫായിദ എന്ന് പറയുന്നത് സൊല്ലാഹു അലൈ അള്ളാഹു അവർക്ക് മേൽ സ്വലാത്ത് ചൊല്ലുമെന്നാണ് തങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ സ്വലാത്ത് റബ്ബിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും എന്നതാണ് ഏറ്റവും വലിയൊരു മഹത്വം സ്വലാത്ത് വർദ്ധിപ്പിക്കണം അവിടുത്തെ സീറ ചരിത്രം പഠിക്കണം ഹദീത് പഠിക്കണം പിന്നെ മുഹബീങ്ങളുടെ കൂടെ ഇരിക്കണം ഈ അഞ്ചു കാര്യങ്ങളാണ് മഹബത്ത് ഉണ്ടാവാൻ ചെയ്യേണ്ടത് ഹദീത് പഠിക്കണം ഹദീഥുകൾ കിട്ടുന്നതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം ഹദീഥുകൾ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന മനഃപ്പാഠമാക്കണം ചെറിയ ചെറിയ ഹദീത്തിന് മറ്റൊരു അർബീനുണ്ട് നാ നാൽപ്പത് ഇമാൻ നവീതങ്ങൾ ജമഴ് ചെയ്ത നാൽപ്പത് ഹദീത്തിൻ്റെ ഹദീത്തിൻ്റെ സമാഹരണം റിയാദു സ്വാലിഹീൻ കുറേ ഹദീഥുകൾ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഹദീഥുകൾ റിയാദു സ്വാലിഹീൻ ഇമാൻ നവീതങ്ങളുടെ കിതാബ് നമുക്ക് വൈ പഠിക്കാൻ പറ്റും ഹദീഥുകൾ പഠിക്കണം പിന്നെ മുഹബീങ്ങളുടെ കൂടെ ഇരിക്കുക മഹബത്ത് അള്ളാഹു നമ്മുടെ കൽബിലേക്ക് ചൊരിഞ്ഞു തരും അള്ളാഹു ചൊരിഞ്ഞു തരട്ടെ